നമസ്കാരം. നിസ്കാര കേന്ദ്രം പൊളിച്ചടുക്കി ചൈനീസ് അധികൃതർ. തുർക്കിയിൽ ജോലി ചെയ്യുന്ന ഉയ്ഗൂർ പ്രവാസി ചൈനയിലെ സിൻജിയാങ്ങിൽ നിർമ്മിച്ച നിസ്കാര കേന്ദ്രമാണ് ചൈനീസ് അധികൃതർ പൊളിച്ചടുക്കിയത്. ചൈനയിൽ ഉയ്ഗൂർ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ലെങ്കർ പട്ടണത്തിലായിരുന്നു മമോട്ട ദി ഇമിൻ എന്നയാൾ $31,300 ചിലവാക്കി നിസ്കാര കേന്ദ്രം നിർമ്മിച്ചത്. തന്റെ കുട്ടികളും പേരക്കുട്ടികളും അടങ്ങുന്ന പ്രദേശവാസികൾക്ക് പ്രാർത്ഥിക്കാനും തന്റെ ജന്മദേശത്തിന്റെ സ്മരണകൾ നിലനിർത്താനുമാണ് നിസ്കാര കേന്ദ്രം നിർമ്മിച്ചതെന്ന് ഇയാൾ ഒരു അന്താരാഷ്ട്ര മാധ്യമത്തോട് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇയാൾ നിർമ്മിച്ച നിസ്കാര കേന്ദ്രം ഒരു സ്വകാര്യ പാർക്കിന് സമീപമായിരുന്നു. പ്രദേശത്ത് ഇയാൾ ധാരാളം വീടുകളും നിർമ്മിച്ചിരുന്നു. താൻ നിർമ്മിച്ച നിസ്കാര കേന്ദ്രം തന്നെയാണ് അധികൃതർ പൊളിച്ചു മാറ്റിയതെന്ന് GPS ഭൂപടം വഴി ഇയാൾ സ്ഥിരീകരിച്ചു. സിൻജിയാങ് പ്രവിശ്യയിലെ മുസ്ലിങ്ങളുടെ സാംസ്കാരിക മത പൈതൃകം തകർക്കാനുള്ള ശ്രമങ്ങൾ ചൈന കാലാകാലങ്ങളായി തുടർന്നു പോരുകയാണ്. കൂടാതെ ഉയ്ഗൂർ മുസ്ലിങ്ങളെ തടവിൽ വെച്ച് പീഡിപ്പിച്ചും അവരുടെ മതാചാരങ്ങൾ വിലക്കിയും നിർബന്ധപൂർവം വിദ്യാഭ്യാസം നൽകിയും മതബോധം നശിപ്പിക്കാനും ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ശ്രമിച്ചു പോരുന്നുണ്ട്. സിൻജിയാങ്ങിലെ ചൈനയുടെ നടപടികളെ വംശഹത്യ എന്നാണ് അമേരിക്ക വിശേഷിപ്പിക്കുന്നത്. അതേസമയം ചൈനീസ് ജനസംഖ്യാ നിയന്ത്രണ നയങ്ങൾ 20 വർഷത്തിനുള്ളിൽ തെക്കൻ സിൻജിയാങ്ങിലെ ഉയ്ഗൂർ മുസ്ലിം വിഭാഗത്തിന്റെയും മറ്റ് വംശീയ ന്യൂനപക്ഷങ്ങളുടെയും ജനനനിരക്ക് 2.6 മുതൽ 4.5 ദശലക്ഷം വരെ കുറയ്ക്കുമെന്ന് റിപ്പോർട്ട്. ജർമ്മൻ ഗവേഷകർ നടത്തിയ പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. നിയന്ത്രണങ്ങളിലൂടെ ചൈന യഥാർത്ഥത്തിൽ ലക്ഷ്യമിടുന്നത് എന്തൊക്കെയാണെന്നതിനെക്കുറിച്ച് ചൈനീസ് വിദഗ്ധരും ഉദ്യോഗസ്ഥരും തയ്യാറാക്കിയ ചില പഠന വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയതായി പറയുന്നുണ്ട്. 2017നും 2019നും ഇടയിൽ ജനന നിരക്ക് 48.7% കുറഞ്ഞതായി ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. ഉയ്ഗൂർ വംശജരുടെയും മറ്റ് ന്യൂനപക്ഷങ്ങളുടെയും ജനസംഖ്യ അനുപാതം കുറയ്ക്കുന്നത് ചൈനീസ് സർക്കാർ ഔദ്യോഗികമായി പരസ്യപ്പെടുത്തിയിട്ടില്ല. അതേസമയം ചൈനീസ് സർക്കാരിന്റെ ജനസംഖ്യാ നയം സിൻജിയാങ്ങിലെ ഹാൻ ചൈനീസ് ജനസംഖ്യ 8.4%-25% ഉയരാൻ കാരണമാകുമെന്നും പറയുന്നുണ്ട്. ഉയ്ഗൂർ മുസ്ലിം വിഭാഗത്തിലെ സ്ത്രീകളെ ചൈനീസ് സർക്കാർ നിർബന്ധിത വന്ധ്യംകരണത്തിനും ജനസംഖ്യ നിയന്ത്രണത്തിനും വിധേയമാക്കുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ചൈനയിൽ ജനസംഖ്യ കൂട്ടാനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുന്ന സർക്കാർ ഉയ്ഗൂർ മുസ്ലിങ്ങളും മറ്റ് ന്യൂനപക്ഷ വിഭാഗത്തിലെ മുസ്ലിങ്ങളും തിങ്ങി നിറഞ്ഞ സിൻജിയാങ്ങിൽ സ്ത്രീകളെ നിർബന്ധിത വന്ധ്യംകരണത്തിന് വിധേയരാക്കുന്നതിന്റെ തെളിവുകൾ ഒരു അന്താരാഷ്ട്ര മാധ്യമവും നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ചൈനയിൽ ആധിപത്യമുള്ള ഹാൻ ചൈനീസ് വംശജർ സിൻജിയാങ്ങിലേക്ക് കുടിയേറാൻ തുടങ്ങിയതോടെയാണ് ഉയ്ഗൂറുകളുടെ മേൽ ചൈനീസ് സർക്കാർ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങിയത്. ഉയ്ഗൂർ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ചൈനയുടെ നീക്കത്തിനെതിരെ നിശബ്ദമായാണ് പാകിസ്ഥാന്റെ പ്രതികരണം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇതിനെക്കുറിച്ച് ഒരു വാക്കുപോലും വേണ്ടിയിട്ടില്ല. ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ചൈനയിൽ ഉയ്ഗൂർ വിഭാഗത്തിനെതിരെ നടക്കുന്ന ചൈനീസ് ക്രൂരതയെപ്പറ്റി ചോദ്യമുയർന്നത്. എന്നാൽ ചൈന തങ്ങളുടെ നല്ല അയൽക്കാരാണെന്നായിരുന്നു ഇമ്രാന്റെ മറുപടി. ഉയ്ഗൂർ മുസ്ലിങ്ങൾക്ക് ചൈനീസ് അധികാരികളുടെ വലിയ രീതിയിലുള്ള അക്രമങ്ങളും പീഡനങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട്. ഉയ്ഗൂറുകളുടെ വംശഹത്യയെപ്പറ്റിയും ചൈനയിലെ പ്രാദേശിക ന്യൂനപക്ഷമായ ഇവർക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളും അവഗണനയും ചൂണ്ടിക്കാട്ടിയായിരുന്നു ചോദ്യമുയർന്നത്. ഇതിന് മറുപടിയായാണ് ചൈന തങ്ങളുടെ ഏറ്റവും നല്ല അയൽക്കാരാണെന്ന് ഇമ്രാൻ പറഞ്ഞത്. ചൈനയുമായി പാകിസ്ഥാന് സാമ്പത്തിക ബന്ധമുണ്ട്. പാകിസ്ഥാൻ ഏറ്റവും പ്രയാസമുണ്ടാക്കുന്ന അവസരങ്ങളിൽ അവർ നമ്മോടൊപ്പം നിന്നു. അവർ ഏറ്റവും നല്ല അയൽക്കാരാണെന്നുമായിരുന്നു ഇമ്രാൻഖാന്റെ മറുപടി. ചൈനയിൽ മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ ആശങ്കാജനകമാണോ എന്ന ചോദ്യത്തിന് തങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ അത് അടച്ച മുറിക്കുള്ളിൽ നിന്ന് സംസാരിക്കാമെന്നായിരുന്നു ഇമ്രാന്റെ ഉത്തരം. എന്നാലും ചൈനയിൽ ഓരോരോ നിസ്കാര കേന്ദ്രങ്ങളായി ചൈനീസ് അധികൃതർ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമായ നീക്കങ്ങളാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വ ന്യൂസ്.